നമസ്കാരം എല്ലാവർക്കും JF അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. കേരള PSCയുടെ വിജ്ഞാപനമാണ് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ വിളിച്ചിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് എന്നുള്ള പോസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 149/2020 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ. കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ കീഴിൽ വരുന്ന അപെക്സ് സൊസൈറ്റികളിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അപെക്സ് സൊസൈറ്റികളുണ്ട്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് എന്നുള്ള പോസ്റ്റാണ്. വിജ്ഞാപന തീയതി 30/10/2020 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 2 ആണ്. ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഓർത്തിരിക്കുക, ഡിസംബർ 2 ആണ്. സ്കെയിൽ ഓഫ് പേ 11,770 മുതൽ 28,670 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി കുറവാണെന്നുള്ള കാര്യം നോക്കണ്ട. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വേക്കൻസിയും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ അവർ നികത്തുന്നതാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം ആയതുകൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 7 വേക്കൻസി ആണെന്നേ ഉള്ളൂ. ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ അതിനകത്തുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. PSC 18 മുതൽ 36 ആണെങ്കിൽ ഈ പോസ്റ്റിൽ വിളിച്ചിരിക്കുന്നതിൽ 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് വേണ്ട ഏതെങ്കിലും ഈ ഞാനീ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതിയായിരിക്കും. ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ JDC ഏതെങ്കിലും ഒന്നും കൂടെ പാസ്സായിരിക്കണം. ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ HDC അല്ലെങ്കിൽ JDC. നമ്മൾ നേരത്തെ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു വേക്കൻസി പറയുകയുണ്ടായി, ക്ലർക്കിൻ്റെ പോസ്റ്റിൻ്റെ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഈ പോസ്റ്റുകൾക്കും വേണ്ടത്. ഞാനീ പറഞ്ഞ ഡിഗ്രി വിത്ത് HDC ഓർ JDC ഏതെങ്കിലും ഒന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷനായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വേറൊരു പോസ്റ്റ് ചോദിക്കുന്നത് BSc എടുത്തിട്ടുള്ളതിൽ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എടുത്ത് പഠിച്ചിട്ടുള്ളവർക്ക്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും കൂടെ അപ്ലൈ ചെയ്യാം. കുറച്ചും കൂടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാനൊരു PSC ഞാനത് അപ്ലൈ ചെയ്യാൻ ഇട്ട് വേറൊരു ID ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ IDക്ക് ഈ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ റിക്വയർമെൻറ്റ് ഫോർ ദ പോസ്റ്റ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നതിനകത്ത് അതിനകത്ത് ഓരോ പോസ്റ്റിനും അവർ ചോദിച്ചിരുന്നു. ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ഒന്നുകിൽ HDC വേണം. രണ്ടാമത് കൊടുത്തിന് ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ അതിനകത്ത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് HDC and BM അത് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, ജൂനിയർ ഡിപ്ലോമ, അതായത് JDC എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, HDC എന്ന് വെച്ചാൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അതൊരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കാം. ഡിഗ്രി നേടിയിട്ടുള്ള ആ കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. 4ാമത് ചോദിച്ചിട്ടും ക്വാളിഫിക്കേഷൻ BCom കോർപ്പറേഷൻ. 5ാമത്തെ ക്വാളിഫിക്കേഷൻ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സാണ്, അവിടെ എടുത്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ 5 വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ എണ്ണം കുറവായിരിക്കും. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നല്ലൊരു അവസരം കൂടിയാണ്. അപ്ലൈ ചെയ്താൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെയല്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ്. എല്ലാവർക്കും അറിയാം PSCയുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. 149/2020 കാറ്റഗറി നമ്പർ ഡയറക്റ്റ് കൊടുത്തും അപ്ലൈ ചെയ്യാം. ആർക്കെങ്കിലും PSC അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അത് നോക്കി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തെറ്റാതെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ഈ കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടെ പറയാണ്, ഡിസംബർ 2 ആണ് അവസാന തീയതി. അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. വേറെ കാര്യം നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷ ഫീസ്. പി എസ് സി അപ്ലൈ ചെയ്യുന്നതിന് ഒന്നും തന്നെ അപേക്ഷ ഫീസ് ഒന്നും തന്നെ ഇല്ല. കഫയിലോ ഒന്നും തന്നെ പോകേണ്ട കാര്യമില്ല. മൊബൈൽ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വരുന്നത്. താങ്ക് യു.